हाय फ्रेंड्स पी एस वार्तर वीडियो स्वागत आद्य वार्ता टेन्त लेवल अंजाम ठट आशंक वे पीएससी चर्म ओर ठट व्यतस्त कट ऑफ प्रायोगिकम टेन्त लेवल अंजाम ठट परीक्ष आशंक वे पीएससी चर्म एम के सकीर उद्योग आशंक कम तीति चूं काटी पी एस श्रद्धेलपेट आवसम नष्ट अर्हर एल लिस्ट कहूँ चर्मा तीतोड़ पर आरघ परीक्ष चौदह डिफिकल्टी लेवल तारतम्यम मूं तरह इतवि प्रयासमे परीक्ष कूड़ा मार्क नष्टपयो एलुपम परीक्ष कूड़ा मार्को साचर्य मूल्य निर्णय तुश प्रत्येक स्टाटिस्टिकल फोर्मुल उपयोगी മാർക്കുകൾ ഏകീകരിച്ച ശേഷമേ അർഹതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ ഓരോ ഘട്ടം പരീക്ഷയ്ക്കും ഓരോ കട്ട് ഓഫ് മാർക്ക് തയ്യാറാക്കണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പ്രായോഗികമല്ല ആദ്യ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ച അർഹതാ ലിസ്റ്റിൽ പ്രതീക്ഷിച്ചതിലധികം ഉദ്യോഗാർത്ഥികളെയാണ് ഓരോ തസ്തികകളിലും ഉൾപ്പെടുത്തിയത് ഇത്തവണയും അതിൽ മാറ്റമില്ല അഞ്ചാം ഘട്ട പരീക്ഷയ്ക്കെതിരായ സംഘടിത പ്രചാരണത്തിൽ ഉദ്യോഗാർത്ഥികൾ വീഴരുതെന്നും ചെയർമാൻ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ഗുണത്തെപ്പോലെ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെയും മെയിൻ പരീക്ഷകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ ഒരു പി എസ് സി ചെയർമാൻ്റെ ഈ ഒരു പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം മുപ്പത്തൊമ്പത് അസ്ഥികളിൽ പി എസ് സി വിജ്ഞാപനം ഉടൻ മുപ്പത്തൊമ്പത് അസ്ഥികളിൽ ഉടൻ പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പി എസ് സി തീരുമാനിച്ചു പ്ലാനിംഗ് ബോർഡിൽ ചീഫ് പോളിടെക്നിക് കോളേജുകളിൽ ലെക്ചറർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ജൂനിയർ അക്കൗണ്ട്സ് മാനേജർ സി എ ഗ്രേഡ് ടു ഉൾപ്പെടെയുള്ള തസ്തികളിലായിരിക്കും വിജ്ഞാപനം അപ്പോൾ വിജ്ഞാപനത്തിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിച്ചു നോക്കി മനസ്സിലാക്കുക എല്ലാം വായിക്കാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് കൂടും ഇപ്പോൾ ഇത്രയും തസ്തികളാണ് ഉടൻ വിജ്ഞാപനം വരാൻ പോകുന്നത് 39 തസ്തികളിൽ ഉടൻ പി എസ് സിയുടെ വിജ്ഞാപനം വരാൻ പോകുന്നു നമുക്ക് അടുത്ത വാർത്ത എന്താണെന്ന് നോക്കാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് 421 നിയമനം കൂടി നടക്കാൻ പോകുന്നു കെ എസ് എഫ് ഇ കെ എസ് ഇ ബി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ 421 പേർ കൂടി നിയമനം ലഭിക്കാൻ പോകുന്നത് ആ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് ഇത് അടുത്ത വാർത്തയിലേക്ക് കടക്കാം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷാ ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം വന്നത് എസ് ഐ എൻ സി എ വിഭാഗത്തിലുള്ള എസ് ഐയുടെ ലിസ്റ്റാണ് വന്ന ലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂനിയർ റിസപ്ഷനിസ്റ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ് അതിൽ കട്ട് ഓഫ് മാർക്ക് 34.56 ആണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 482 ബാക്കിയുള്ള ഈ അഞ്ച് മൊത്തം അഞ്ച് തസ്തികൾക്കാണ് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ കട്ട് ഓഫ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് അടുത്ത വാർത്ത എന്താണെന്ന് നോക്കാം സി പി ഒയുടെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരുന്നു എന്നാണ് വാർത്ത മാർച്ച് 20 നടന്ന മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചു ഷോർട്ട് ലിസ്റ്റിലുള്ളവർക്ക് കായികക്ഷമതാ പരീക്ഷ നടത്തി അതിൽ വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാം നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം ഇതൊരു ഉദ്യോഗാർത്ഥികൾക്ക് സങ്കടകരമായ വാർത്തയാണ് കെ എസ് ആർ ടി സി 5098 തസ്തികൾ കൂടി നിർത്തലാക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിയിൽ നിന്നും 5098 തസ്തികൾ കൂടി ഒഴിവാക്കണമെന്ന് നിർദ്ദേശം വിശദവിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കാം തീർച്ചയായും ഉദ്യോഗാർത്ഥികളെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത് അടുത്ത വാർത്തയിലേക്ക് പോകാം ഖരമാലിന്യ നിയന്ത്രണ പദ്ധതിയിൽ 115 അവസരം എല്ലാ ജില്ലകളിലും ഒഴിവ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൽ 115 ഒഴിവുണ്ട് കരാർ നിയമനമാണ്
എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട്. തസ്തിക, ഒഴിവുകളുടെ എണ്ണം, യോഗ്യത, പ്രായപരിധി, ശമ്പളം എന്നിവ ഇവിടെ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചകളിലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വന്ന പി എസ് സി സംബന്ധമായ വാർത്തകൾ. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.